Dance. ആഹാ, മാർക്കറ്റിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിയോ? അത് പ്രിൻസ് മോൻ നേരത്തെ തന്നെ വാങ്ങിച്ചായിരുന്നു മോളെ. എന്നിട്ട് പ്രിൻസ് എന്തേ? മോൻ എല്ലാവരുമായി ഗാർഡനിലേക്ക് പോയിരിക്കുക. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അപ്പച്ചൻ കാറിൽ എങ്ങോട്ട് പോകുന്നത് കണ്ടിരുന്നു. അത് വേറെ എങ്ങോട്ടും അല്ല, കുട്ടികളുടെ അടുത്തേക്ക് പോയതാ. ആണല്ലേ അമ്മച്ചി, സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ ബിൽ കണ്ടില്ലല്ലോ. അത് മോന്റെ പോക്കറ്റിൽ കാണുമായിരിക്കും, ബാക്കി പൈസ മീശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി, ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ കുറെ പ്രാവശ്യമായല്ലോ ഇവിടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ല് കിട്ടിയിട്ട്. ശരിയാണല്ലോ, അപ്പോഴെല്ലാം മാർക്കറ്റിൽ പോയത് പ്രിൻസ് ആയിരുന്നു. എന്നിട്ട് ചാൾസ് ചക്രവർത്തി ഒരു പള്ളി പണിയിച്ചു. പള്ളിയിലേക്ക് മണി ഉണ്ടാക്കാനായി ട്രാങ്കോ എന്നു പേരുള്ള ഒരു കലാകാരനെ ചുമതലപ്പെടുത്തി. മണി ഉണ്ടാക്കുന്നതിനുള്ള ചെമ്പും വെള്ളിയും മറ്റും ചക്രവർത്തി അയാൾക്ക് കൊടുത്തു. എന്നാൽ വെള്ളിക്ക് പകരം വില കുറഞ്ഞ തകരമാണ് അയാൾ ഉപയോഗിച്ചത്. വെള്ളി അയാൾ സ്വന്തമാക്കി. മണിയുടെ പണി പൂർത്തിയായി, മണിമാളികയിൽ അത് സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ആ മണി അടിക്കാൻ ആർക്കും സാധിച്ചില്ല. അതിന്റെ നാക്ക് ചലിക്കുന്നില്ല. ചക്രവർത്തി ടാങ്കോയ്ക്ക് ആളയച്ചു. അയാൾ വന്ന് മണി ആഞ്ഞു വലിച്ചു. മണിയുടെ നാക്ക് അടർന്നു വീണു. അത് ടാങ്കോയുടെ തലയിൽ തന്നെ പതിച്ചു. ഹായ്, നല്ല കഥ. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിച്ചു. ചെറുതായിരുന്നെങ്കിലും നല്ല കഥയായിരുന്നു. അതെ അതെ. എന്നാ മക്കളെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗ്രാൻഡ്പാ, ഞാനും കൂടി വരുന്നു. ആ, മോൻ ഇന്ന് സൈക്കിൾ എടുത്തില്ലായിരുന്നു അല്ലേ? അതെ ഗ്രാൻഡ്പാ. എന്നാ ശരി മക്കളെ. പ്രിൻസേ, ഒന്നിങ്ങ് വന്നേ. വരുന്നു മമ്മി, ഒരു മിനിറ്റ്. ശരി. എന്താ മമ്മി? ഞാൻ അവിടെ ഒരു ബുക്ക് അന്വേഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 മാസങ്ങളായി മോനല്ലേ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്? അതെ മമ്മി. പക്ഷേ ബില്ലൊന്നും മമ്മിക്ക് കിട്ടിയിരുന്നില്ല. ബില്ല് സാധനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ മമ്മി. ഇല്ലായിരുന്നല്ലോ മോനെ, ബില്ല് എന്റെ കയ്യിലും കിട്ടിയില്ല, ഗ്രാൻഡ്പായുടെ കയ്യിലും കിട്ടിയില്ല. ആണോ? ഇനി കടക്കാരെങ്ങാനും മറന്നതാണോ? നമ്മൾ എത്രയോ നാളായി സാധനം വാങ്ങുന്ന കടയാ. നമ്മൾ മറന്നാലും അവർ കൃത്യമായി തന്നെ ബില്ല് ഏൽപ്പിക്കുമായിരുന്നു. അതെ, ഞാനും അതാണ് ആലോചിക്കുന്നത്. പ്രിൻസ് എങ്ങും എങ്ങും തൊടാതെയാണല്ലോ മറുപടി പറയുന്നത്. എന്നാലും എന്റെ ബുക്ക് ഇത് എവിടെ പോയി? ഞാൻ വരുന്നു മമ്മി. ശരി. അയ്യോ, ഇന്നലെ അല്ലായിരുന്നോ ലൈബ്രറിയില് ക്യാഷ് അടയ്ക്കേണ്ട ദിവസം? ഇനി ഫൈൻ കൂടി അടയ്ക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ അടച്ചടാ. കഴിഞ്ഞ ആഴ്ചയോ? ആ
ആരടച്ചു? ഇത്രയും പൈസയോ? ഇത്രയും പൈസ പ്രിൻസിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെ, ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അതത്ര പാടുള്ള കാര്യമല്ല എന്നാണ് പ്രിൻസ് പറഞ്ഞത്. ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? അതെ സ്റ്റെഫി, പൈസ വരാൻ പല പല സോഴ്സ് ഉണ്ടെന്നാണ് പ്രിൻസ് പറഞ്ഞത്. എനിക്കും പൂർണമായൊന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ചോദിച്ചില്ല. എനിക്കെന്തോ ഒരു വല്ലായക തോന്നുന്നു. എന്തായിരിക്കും സംഭവിച്ചത്? എന്താ അമ്മച്ചി വിളിച്ചത്? എനിക്കെന്തോ വല്ലായക പോലെ തോന്നുന്നല്ലോ മോളെ. എന്തു പറ്റി അമ്മച്ചി? എന്തോ അരുതാത്തത് സംഭവിക്കുന്നത് പോലെ. എന്താ അമ്മച്ചി കാര്യം തുറന്നു പറയൂ. പല ബില്ലുകളും കാണാതായിരിക്കുന്നു മോളെ. പത്രത്തിന്റെയും കേബിളിന്റെയും കറണ്ടിന്റെയും ഒന്നിന്റെയും ബില്ല് കാണുന്നില്ലല്ലോ. ഇതെല്ലാം അടയ്ക്കാൻ മുന്നിട്ട് നിന്നത് പ്രിൻസ് ആണല്ലോ. മോളെ, ഞാൻ പറഞ്ഞതും അത് തന്നെയാണെന്നേ. അമ്മച്ചി പറഞ്ഞു വരുന്നത് പ്രിൻസ്? അതെ മോളെ, എനിക്കങ്ങനെ ഒരു സംശയം തോന്നുന്നു. എങ്കിലമ്മച്ചി നമുക്ക് ഈ പ്രവണത മുളയിലേ നുള്ളണം. ആവശ്യത്തിനുള്ള പൈസ നമ്മൾ കൊടുക്കുമല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും അപ്പച്ചൻ വരുമ്പോ ഈ കാര്യമൊന്ന് സൂചിപ്പിക്കണം. അതെ മോളെ, അപ്പച്ചൻ ഇപ്പോ വായനശാലയിലായിരിക്കും. ഞാൻ ആ വാർത്തയുടെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ തോമസ് ആകെ അപ്സെറ്റ് ആണല്ലോ. അത് പിന്നെ സ്വന്തം മാതാപിതാക്കളൊക്കെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാ ആലോചിക്കാനേ വയ്യ. അവന്റെ ആവശ്യത്തിനുള്ള പണം നൽകാത്തതിനായിരുന്നല്ലോ ഈ അക്രമങ്ങളൊക്കെ. ഒരുപക്ഷെ അവന്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ അവന്റെ ചെയ്തികളെ നിയന്ത്രിച്ചിട്ടില്ലായിരിക്കും. വേണമെങ്കിൽ കാരണം അതുമാകാം. ഇത്തരം ശീലങ്ങള് അതെന്ത് തന്നെ ആയാലും ചെറുപ്പത്തിലെ തന്നെ വഴി മാറ്റിവിടണം. ഇക്കാലത്ത് എത്ര പേരുണ്ട് അല്പം മുതിർന്നാൽ കുട്ടികളോട് ഒന്ന് വാത്സല്യപൂർവം സംസാരിക്കുന്നത്? എല്ലാവർക്കും തിരക്കല്ലേ, വലിയ തിരക്ക്. പണം പണം പണം, അതിനിടെ എന്ത് കുട്ടികൾ, എന്ത് ബന്ധങ്ങൾ. ശരിയാ ജയ, ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമാണ് ഇതിനൊരു അപവാദം. എന്തായാലും കർത്താവ് സഹായിച്ച് നമ്മുടെ കുട്ടികൾക്കൊന്നും ആ ഒരു പ്രശ്നമില്ല. ശരിയാ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താശ്വാസം. എന്നാൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ? എന്തെങ്കിലും കളിച്ചാലോ? അത് വേണ്ട, ദേഹം വേർക്കും. പിന്നെ എന്തെടുക്കാനാ? നമുക്കെന്നാൽ എങ്ങോട്ടെങ്കിലും പോയാലോ? ഷോ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കി ഞാൻ സൈക്കിൾ എടുത്തേനേലോ. കേട്ടെ കേട്ടെ, നമ്മളെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് പോകുന്നു. അതിന് നിറയെ പൈസ വേണ്ടേ? അതെ, അത് ഓർത്ത് ആരും പേടിക്കണ്ട, അക്കാര്യം ഞാൻ ഏറ്റു. ഇതിനും മാത്രം പൈസ നിനക്ക് എവിടുന്ന് കിട്ടി? അതൊരു രഹസ്യമാ. ഇന്നെനിക്ക് പപ്പായുടെ ഒരു പഴയ പേഴ്സ് കിട്ടി, അതിൽ കുറച്ചധികം പൈസ ഉണ്ടായിരുന്നു. ഞാനത് ആരോടും പറയാൻ നിന്നില്ല. കർത്താവേ, ഇവനിത് എന്തു പറ്റി? നിങ്ങളാരും ഈ പൈസ തിരിച്ചു തരണ്ടെന്നേ. ഇത് ഈ ആടത്തിന്റെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാ. അവന്റെ ഒരു അഹങ്കാരം. ആദം, ഇന്നത്തെ ചിലവ് നീ എടുക്കണ്ട, പകരം ഞാൻ എടുത്തോളാം. സിനിമ മാത്രമല്ല,
തിരികെ വരുമ്പോൾ എല്ലാവർക്കും ഓരോ ഐസ്ക്രീമും കൂടി ആയാലോ. ഹായ് ഹായ്. പക്ഷേ പ്രിൻസ്, ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കുവായിരുന്നു, ഇത്രമാത്രം പണം നിനക്ക് എങ്ങനെ കിട്ടി? ശരി ശരി, ഞാൻ ആ രഹസ്യം നിങ്ങളോട് പറയാം, നിങ്ങളോട് മാത്രം. പറയൂ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഞാനാ വാങ്ങുന്നത്. മമ്മിയോ ഗ്രാൻഡ്മയോ പൈസ തരും, ഞാൻ സാധനവും വാങ്ങിക്കൊടുക്കും, എന്നാൽ ബില്ല് കൊടുക്കില്ല. അപ്പോൾ മുഴുവൻ ബാലൻസ് നൽകേണ്ടതേയില്ല. ഇത് വിശ്വാസവഞ്ചനയല്ലേ പ്രിൻസേ? അങ്ങനെയൊക്കെ നോക്കിയാൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ സ്റ്റെഫി? പ്രിൻസ് ഒത്തിരി മാറി. എന്താ മോളെ നീ വിഷമിച്ച് നിൽക്കുന്നത്? നമ്മള് സംശയിച്ചത് സത്യാണെന്ന് തോന്നുന്നു അമ്മച്ചി. മോള് വിഷമിക്കാതെ കാര്യം പറയൂ. പ്രിൻസിന്റെ ഒരു ബുക്കിൽ നിറയെ നമ്മുടെ പഴയ ബില്ലുകൾ. കർത്താവേ, അത് മാത്രല്ല അമ്മച്ചി, പിന്നെന്താ മോളെ? മേശയുടെ വിരിപ്പിനടിയിൽ നിന്നും കുറച്ച് പൈസയും. എന്റെ കർത്താവേ, അപ്പോ നമ്മള് ഭയന്നതുപോലെ തന്നെ. ഇനി എന്ത് ചെയ്യണം അമ്മച്ചി? മോള് സമാധാനിക്ക്, ഞാൻ അപ്പച്ചനോട് കാര്യങ്ങൾ ഏകദേശം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അമ്മച്ചി, നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ട്. മോള് സമാധാനിക്ക്, തെറ്റുണ്ടായി, അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് യഥാർത്ഥ ശരിയുടെ മാറ്റു കൂട്ടുന്നത്. എന്റെ കർത്താവേ, മോനെ കാത്തോളണേ. അപ്പച്ചൻ അത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തോളും. അതെന്താ നിങ്ങൾ ഉച്ച കഴിഞ്ഞ് കാണില്ലെന്ന് പറഞ്ഞത്? ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ് ഗ്രാൻഡ്പാ. എന്നാ ഗ്രാൻഡ്പാ കൂടെ വരാം. ഗ്രാൻഡ്പയുടെ ടിക്കറ്റിന് കൂടിയുള്ള പൈസ കാണുമോ പ്രിൻസേ? ഏ കർത്താവേ, നശിപ്പിച്ചു. ആഹാ, പ്രിൻസ് മോനാണോ എല്ലാവരുടെയും ചിലവെടുക്കുന്നത്? അത് മാത്രമല്ല, തിരികെ വരുമ്പോൾ ഐസ്ക്രീമും വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, വലിയ പ്രോഗ്രാമാണല്ലോ. ഇനി മുതൽ എന്റെ വീട്ടിലെ ഷോപ്പിംഗ് നടത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പ്രിൻസ് ചെയ്തതുപോലെ ബില്ല് മാറ്റി വെച്ച് ആ ബാലൻസ് മുഴുവൻ ഞാൻ എടുക്കും. മോനെ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എന്റെ ആദം. സത്യമാണോ പ്രിൻസേ? അത് ഞാൻ. അതൊക്കെ തെറ്റല്ലേ പ്രിൻസേ? അത് ഗ്രാൻഡ്പാ, സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ കുറച്ച് ബാലൻസ് മാത്രമാണ് ഞാൻ മാറ്റിവെച്ചത്. അപ്പോൾ ബില്ല് മാറ്റിവെച്ചതോ? മോനെ, നിസാരം ചില്ലറകളുടെ കാര്യമാണെങ്കിലും ചെയ്തത് കർത്താവിന് നിരക്കാത്തതല്ലേ? ഒന്നുമില്ലേലും സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ പ്രിൻസേ? ആദത്തിന് സമയമായെന്ന് തോന്നുന്നു. ഗ്രാൻഡ്പാ എന്നോട് പൊറുക്കണം, ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ്. പക്ഷേ ഇന്നത്തെ സിനിമ കാണാനുള്ള പ്ലാൻ ആദ്യം ആവിഷ്കരിച്ചതും ക്യാഷ് ഇട്ടോളാമെന്ന് പറഞ്ഞതും ആദമാണ്. ആ പൈസ അവന് കിട്ടിയത് അവന്റെ ഡാഡിയുടെ പഴയ പേഴ്സിൽ നിന്നാണ്. ശരിയാ ഗ്രാൻഡ്പാ, ഇക്കാര്യം അവന്റെ വീട്ടിൽ വേറെ ആർക്കും അറിയില്ല. എത്രയെത്ര നല്ല കഥകൾ കേട്ട് വളർന്ന കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ ബാക്കി കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കിക്കേ. പക്ഷേ ഗ്രാൻഡ്പാ,
പല പല ബില്ലുകളിൽ നിന്നായി ഞാൻ കുറച്ചു പൈസയിലേ മാറ്റിവെച്ചതുള്ളൂ. ഈ ആദം ചെയ്തതല്ലേ വലിയ കുറ്റം? ഞാനൊരു ഒറ്റ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. നീ എത്രയോ പ്രാവശ്യം ബില്ല് മാറ്റിവെച്ച് കള്ളത്തരം കാട്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ ചെയ്തതെല്ലാം ചെറിയ കുറ്റങ്ങളല്ലായിരുന്നോ? നീയല്ലേ വലിയ കുറ്റം ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിന്റെ അത്രയും കുറ്റക്കാരനല്ല. കുട്ടികളെ, കുറ്റം ചെറുതായാലും വലുതായാലും അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, ഇതിനെപ്പറ്റി ബൈബിളിലും ഒരു കഥയുണ്ട്. എങ്കിൽ അതൊന്ന് പറയൂ ഗ്രാൻഡ്പാ. അതെ, ഞാനും അത് കേട്ടിട്ടില്ല. എങ്കിൽ പിന്നെ നിങ്ങളും അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കൽ രണ്ടുപേർ ഒരു ജ്ഞാനിയുടെ മുമ്പിലെത്തി. ശേഷം ഞങ്ങൾ പാപം ചെയ്തു, കുറ്റവിമുക്തി നേടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നവർ ആരാഞ്ഞു. ജ്ഞാനി ചോദിച്ചു, നിങ്ങൾ എന്ത് പാപമാണ് ചെയ്തത്? അവരിലൊരാൾ പറഞ്ഞു, ഞാൻ ഗൗരവമുള്ള ഒരു പാപം ചെയ്തു. ജ്ഞാനി അവനെ അടിമുടി നോക്കി, അവൻ നിസ്സംഗനായി നിന്നു. ശേഷം തന്റെ അവസരമെത്തിയപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഞാൻ ഗൗരവമുള്ള പാപം ചെയ്തിട്ടില്ല, എന്നാൽ ലഘുവായ പാപങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അല്പനേരത്തെ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് ജ്ഞാനി പറഞ്ഞു, ശരി, നിങ്ങളുടെ പാപത്തിന്റെ ഗൗരവത്തിനും എണ്ണത്തിനുമനുസരിച്ച് കല്ലുകൾ പെറുക്കിക്കൊണ്ടുവരൂ. അല്പസമയത്തിന് ശേഷം ഒന്നാമൻ ഒരു വലിയ കല്ല് ബുദ്ധിമുട്ടി ജ്ഞാനിയുടെ പക്കൽ കൊണ്ടുവന്നു. രണ്ടാമൻ കുറെ ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കി കൊണ്ടുവന്നു. ശേഷം ജ്ഞാനി പറഞ്ഞു, ഈ കല്ലുകൾ യഥാസ്ഥാനത്ത് തന്നെ ഇട്ടേച്ച് തിരിച്ചു വരൂ. ആദ്യത്തെ ആളിന് കല്ല് തിരിച്ചു കൊണ്ടിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാൽ രണ്ടാമന് എവിടെ നിന്നൊക്കെയാണ് കല്ലുകൾ എടുത്തതെന്ന് നിശ്ചയമില്ലായിരുന്നു. ജ്ഞാനി അവരോട് പറഞ്ഞു, ഈ കല്ലുകൾ പോലാണ് പാപം. ഒരു വലിയ പാപം ചെയ്താലും മനസ്താപമുണ്ടായാൽ അതിൻ്റെ കുറ്റബോധം ഇല്ലാതാവും. എന്നാൽ ലഘുവായ പാപങ്ങൾ ചെയ്യുമ്പോൾ വലിയ കുറ്റബോധം തോന്നാത്തതുകൊണ്ട് മനസ്താപം ഉണ്ടാകാറില്ല. അങ്ങനെ അവൻ പാപിയായി തുടരുന്നു. ഗ്രാൻഡ്പാ, എനിക്ക് ഇക്കാര്യം എത്രയും പെട്ടെന്ന് മമ്മിയോടും ഗ്രാൻഡ്മയോടും ഏറ്റു പറയണം. ഞാൻ ചെയ്തതും തെറ്റാണ് ഗ്രാൻഡ്പാ. ഞാനും ഇന്ന് ചെന്ന് ഏറ്റു പറയും. വേണം മക്കളെ, നമ്മളെ ഒരാൾ എന്തെങ്കിലും ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് വിശ്വാസമുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളതിൽ വെള്ളം ചേർത്താലോ? അത് വിശ്വാസവഞ്ചനയാവില്ലേ? ദൈവം പല കാര്യങ്ങളും നിർവഹിക്കുന്നത് നമ്മളിലൂടെയാണ്. അപ്പോൾ ആ നമ്മൾ അതിനെതിരെ നിലകൊണ്ടാലോ?
അതിനാൽ തെറ്റുകളിൽ നിന്നും അകന്ന് ജീവിക്കുക. അവന്റെ വരവിനായി കാതോർക്കുക.